കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ ഐസ് കാൻഡികളിൽ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തി. ക്രമക്കേടുകൾ കണ്ടെത്തിയ രണ്ട് ഐസ് കാൻഡികൾ അടച്ചുപൂട്ടി. ഈ ബ്രാൻഡുകളിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിലക്കും ഏർപ്പെടുത്തി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ സി ടി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കാരശ്ശേരി പഞ്ചായത്തിലെ ഐസ് കാൻഡികളിൽ മിന്നൽ പരിശോധന നടത്തിയത്. ഐസ് കാൻഡികളിൽ നിരോധിത രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. നടത്തിപ്പുകാരന്റെ മൊഴിയിൽ നിന്ന് മനസ്സിലായത് അതിനകത്ത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ, കൃത്രിമ മധുരം ചേർക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ അത് നിരോധിക്കപ്പെട്ടതാണ്, ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനം അടച്ചുപൂട്ടാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന്റെ സമീപത്തുള്ള ഐസ് കാൻഡിയിലും മുക്കം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കാൻഡിയിലുമാണ് റെയ്ഡ് നടന്നത്. ഇവിടെ നിന്നും പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന മാരക രാസവസ്തുക്കളും നിറം ചേർക്കുന്നതിന് ഉപയോഗിക്കുന്ന നിരോധിത രാസവസ്തുക്കളും അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ആദ്യമൊന്നും ഈ പറഞ്ഞ നടത്തിപ്പുകാരനുണ്ടായിരുന്ന ആള് കൃത്യം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറുള്ള കാര്യം അഡ്മിറ്റ് ചെയ്തിട്ടില്ല. പരിശോധന എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ചോദിച്ചപ്പം ചെറിയതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുറ്റകരമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനത്തിലെ ഐസ് കാൻഡി മുഴുവൻ നിങ്ങൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐസ് കാൻഡികൾ അടച്ചുപൂട്ടാൻ അന്വേഷണ സംഘം ഉത്തരവിട്ടു. കൂടാതെ ഈ കാൻഡികളുടെ ഐസ് ഉൽപ്പന്നങ്ങൾ നിരോധിച്ചതായും അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞു. ആസാദ് മുക്കത്തിനൊപ്പം റിപ്പോർട്ടർ കോഴിക്കോട്.